ഇപ്പൊ ഓരോ സിനിമ ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ തിരക്കഥാകാരത്തിന്റെ മനസ്സിൽ അതിന്റെ കഥ രൂപപ്പെടുമ്പോൾ തൊട്ട് ഓരോരുത്തരും അത് പ്രോജക്റ്റ് ആക്കാൻ തിരഞ്ഞെടുക്കുന്ന വഴികൾ പലതായിരിക്കും. ഇപ്പൊ ലൂക്കയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് വർഷം നടന്നതും സ്ട്രഗിൾ ചെയ്തതൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ ലൂക്കയെ നമ്മൾ മാറ്റിയെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരുണിന്റെ അടുത്ത ഒരു സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു സബ്ജക്ട് അരുണിന്റെ മനസ്സിൽ വരുമ്പോൾ അരുൺ അത് പ്രൊജക്റ്റ് ആക്കാൻ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അതായത് ഉദാഹരണം, അരുൺ ഒരു ആർട്ടിസ്റ്റിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്, അതായത് പ്രൊഡക്ഷൻ തേടി പോവുകയാണോ ചെയ്യുന്നത്? ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥ മനസ്സിലുണ്ടായിട്ടും എവിടെ തുടങ്ങണം എങ്ങനെ പോകണം എന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് പുതുമുഖങ്ങൾ സിനിമയ്ക്ക് പുറത്തുണ്ട്, ഒരു പക്ഷേ സിനിമയ്ക്ക് അകത്തുമുണ്ട്. അപ്പം അരുണിൻ്റെ ഒരു റിപ്ലൈ, അരുൺ ഒരു സ്ട്രഗിൾ ചെയ്ത് വന്ന അല്ലെങ്കിൽ ആദ്യത്തെ ലൂക്ക വരാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ഡയറക്ടറാണ്. അപ്പം അരുണിൻ്റെ ഒരു റിപ്ലൈ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായിരിക്കും അരുണിൻ്റെ ഒരു, അവരോടൊക്കെ പറയാനുള്ളത്, എങ്ങനെയായിരിക്കും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടത്? ഒരു സിനിമയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അത് പലർക്കും പല രീതിയിലാവാം. എന്നെ സംബന്ധിച്ചിട്ട് എന്തായാലും ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടുകൊണ്ടൊരു സിനിമ തുടങ്ങാൻ സാധ്യമല്ല. എന്നെ ഗ്രിപ്പ് ചെയ്യുന്ന, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടന്റ്, ഒരു പ്രൊമൈസ്, ഒരു കഥ, അത് കയ്യിൽ വരുമ്പോഴാണ് എനിക്ക് ആ സിനിമയോട് ഒരു താല്പര്യം ഉണ്ടാവുക, എനിക്ക് ആ സിനിമ എന്നെ കൊണ്ടുപോവുക. അപ്പം ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ആ ഒരു കഥയാണോ, ആ അതിൽ മറ്റ് കുറച്ച് ഘടകങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അത് എത്രമാത്രം എനിക്ക് ഗ്രിപ്പിംഗ് ആണ്, അത് എത്രമാത്രം ഈ സാഹചര്യത്തിന് അനുയോജ്യമാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, ഇതെത്രമാത്രം ഒരു ഓഡിയൻസ് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ കൺവേ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇങ്ങനെയുള്ള ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഞാനൊരു ഡിസിഷനിലെത്തുക, ഇതാണ് ഇനി അടുത്ത സിനിമ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കഥകളാണ് ഇപ്പോൾ കയ്യിൽ വന്ന് പെട്ടേക്കുന്നത്. ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സ്ക്രിപ്റ്റുകൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ഇതായിരിക്കണം അടുത്ത സിനിമാ യാത്ര എന്നുള്ളതിന് ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. ഇതെല്ലാം പല ജോണറിലുള്ള സിനിമകളുമാണ്. ആദ്യത്തെ ഒരു പക്ഷേ ട്രാവൽ പോലെ സിനിമയായിരിക്കും, ട്രാവൽ. രണ്ടാമത്തെ ലൂക്കയാണ്, ഫീൽ ഗുഡ് ആണ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഉണ്ട്. ശരിക്കും അരുൺ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്താണ്? അരുൺ കാണാൻ ഇഷ്ടപ്പെടുന്ന ജോണർ എന്താണ്? ശരിക്കും അരുണ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ജോണർ എന്താണ്, എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജോണറുകൾ കാണാനും എല്ലാ ജോണറുകളിലും സിനിമ ചെയ്യാനും താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അത് മ്യൂസിക്കൽസ് ഇഷ്ടമാണ്, സാധാരണ ഡ്രാമ ഫിലിംസ് ഇഷ്ടമാണ്, മെലോ ഡ്രാമാസ് ഇഷ്ടമാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ ഇഷ്ടമാണ്, ഹൊറർ സിനിമകൾ ഇഷ്ടമാണ്, എല്ലാത്തരം സിനിമകളും. എന്നാൽ ഇതിലൊന്നും ഒരു പരിധിക്ക്, ഇതിൻ്റെയൊക്കെ ബേസ് അൾട്ടിമേറ്റ്ലി ഏത് സിനിമയാണെങ്കിലും ഏത് ജോണറാണെങ്കിലും വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു കഥ, ഒരു 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 കോൺസെപ്റ്റ്, ഒരു സ്ട്രക്ചർ ആ സിനിമയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സിനിമ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സിനിമയെ നമ്മൾ അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പം ഏത് ജോണറിലാണെങ്കിലും നല്ലൊരു കഥ ഉണ്ടാവണം. കാരണം സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സിനിമയുടെ, ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ആ സിനിമയുടെ 80% ഓക്കെയാണ്. ബാക്കി നമ്മൾ മറ്റ് ഗിമിക്സുകളുടെ ഒന്നും ആവശ്യമില്ല നല്ലൊരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ആ ജോണറിന് ചേരുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടെയാണ് നമ്മൾ ആ സിനിമയ്ക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സക്സസ്ഫുൾ സിനിമയായി മാറും.